നമ്മുടെ ശ്രദ്ധിക്കാൻ കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയാവോ എന്ന് എനിക്കറിയില്ല, എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പാലക്കാടിലാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. അതായത് മുതിരപ്പുളി, മുതിരപ്പുളി എന്ന് പറഞ്ഞാൽ കൊള്ളുപുളി എന്ന് നമ്മൾ അവിടെ പറയും. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ മുതിര കഴിച്ചാൽ കുതിര പോലെ ആവുമെന്നൊക്കെ എന്നെ പറയാറ്, അത്രയ്ക്ക് ശക്തി ഉണ്ടാവുമെന്നൊക്കെ എന്നെ പറയാറ്. അപ്പം നമ്മൾ ഇന്ന് കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ അവിടെ എല്ലാ വീടുകളിലും മിക്ക ദിവസങ്ങളിലും ഇത് ഉണ്ടാക്കുന്നൊരു പതിവുണ്ട്. കാരണം ഈ കർക്കിടക മാസത്തിൽ തണുപ്പ് കൂടും നമ്മുടെ നാട്ടിലൊക്കെ അല്ലെ, മഴ പെയ്യുമ്പോൾ. അപ്പോൾ ഈ മുതിര കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ചൂടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ മുതിര ആൾക്കാർ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്, ഒരു മരുന്ന് പോലെ. അപ്പം ഞാൻ ഇന്ന് ആ മുതിരപ്പുളിയാണ് കാണിക്കുന്നത്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫോൺ ഈ വീഡിയോയിലെ ചെറുതായിട്ടൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം നമ്മുടെ വീട്ടിലത്തെ ഫാനിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അടുക്കളയിൽ ഫാനില്ലാതെ നമുക്ക് നിൽക്കാനേ പറ്റില്ല, അത്ര ചൂടാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഫാനും ഒരു ഒരു മുത്തശ്ശൻ ഫാനാണെന്നാണ് ആ വീഡിയോയിൽ കാണുന്നത് കേട്ടോ, കേൾക്കുന്നത്, കാണില്ല കേൾക്കുന്നത്. അപ്പം ഞാൻ അതിലൊരു സോറി ആദ്യം പറയുകയാണ്, എങ്ങനെ ഉണ്ടാക്കണം എന്ന് കാണിച്ചു. പാലക്കാട്ടുകാരുടെ പ്രസിദ്ധമായിട്ടുള്ള മുതിരപ്പുളി, മുതിരപ്പുളി എന്നല്ല, മുതിരപ്പുളി എന്നല്ല കേട്ടോ അതിനെ പറയുകയെന്നെ ചെയ്യാം. അവിടെ മുതിരയ്ക്ക് പാലക്കാടിൻ്റെ വേറൊരു പേരും കൂടി പറയും, കൊള്ള. അതായത് കൊള്ള എന്നുള്ള ഭാഷ എല്ലാവിടെയും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, അവിടെ കൊള്ളുപുളി എന്നാണ് പറയുക. നല്ല ടേസ്റ്റാണ്, ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ അവിടെ ഈ കർക്കിടക മാസമായിട്ട് മുതിര ചമ്മന്തി, അതായത് കൊള്ളു ചമ്മന്തി, കൊള്ളുപുളിയൊക്കെ മിക്ക വീടുകളിലും മിക്ക ദിവസം ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്നതാണ്. അത് ഇപ്പം നമ്മൾ ഈ കർക്കിടക കഞ്ഞിയും ഉലുവക്കഞ്ഞി എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരു സാധനമാണ് ഈ പുളി. ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇത് ഇഷ്ടമുണ്ടാവണ ഒരു സാധനമാണ്. അപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണിച്ചു തരാം. ഞാനിത് കൊള്ളു എന്ന് പറഞ്ഞ മുതിര, ഇതാണല്ലോ മുതിര, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ. ഈ മുതിര നല്ലോണം ഞാൻ വെള്ളത്തിലിട്ട് ഒരു 2 മണിക്കൂറോളം കുതിർത്തി കഴുകി എടുത്തതാണ്. ഇനി നമുക്കത് ഒരു കുക്കറിലിട്ട് വേവിക്കാം. ഇവിടെ വാങ്ങുന്നതിൽ കല്ലില്ല, ചിലതിലിപ്പോൾ നമ്മൾ പയറിലൊക്കെ കല്ല് കിട്ടില്ലേ, അപ്പം ഒന്ന് അരിച്ചെടുത്തോളൂ കല്ലുണ്ടെന്ന് സംശയം തോന്നുകയാണെങ്കിൽ. ഇപ്പോൾ കുതിർത്തണം എന്നൊന്നുമില്ല കേട്ടോ, കാരണം അല്ലെങ്കിൽ ഇത് വേവണ സാധനമാണ്. നമ്മൾ കുക്കറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചാൽ പെട്ടെന്ന് വേവും അത് കേട്ടോ. ഇനി ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം നമുക്ക്. ഞാൻ കഴുകിയെടുത്തതാണ്, അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് വേവിക്കാൻ വെക്കുകയാണെങ്കിൽ ആ ഒരു വല്ലാത്ത എന്താ പറയുക ഒരു വഴുവഴുപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പൊക്കോളും. ഇത് കണ്ടു, ഈ കറുത്ത സാധനം ചിലപ്പോൾ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് കളയാം കണ്ടോ. ഇത് കല്ലല്ല, ഇതിൽ തന്നെ എന്നുള്ളൊരു കറുപ്പാണ്. ഒരുപാട് പോഷക മൂല്യങ്ങളുള്ള സാധനമാണ് ഈ മുതിര. മുതിര കഴിച്ചാൽ കുതിരയെ പോലെയെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ് മുതിര കഴിക്കുന്നത്. നല്ല കുതിരയുടെ ശക്തി കിട്ടുന്നതാണ് പണ്ടുള്ളവർ പറയാറുള്ളത്. പക്ഷെ കർക്കിടക മാസത്തിൽ മിക്ക വീടുകളിലും ഈ കൊള്ളു ചമ്മന്തി ഉണ്ടാക്കൂട്ടോ, അത് ഞാൻ ഒരു ദിവസം കാണിച്ചുതരാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്ന അത്രയുള്ള സമയമൊന്നും അതിന് വേണ്ടേ വേണ്ട, പെട്ടെന്നാവും. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഇതുണ്ടോ, നമ്മളൊന്ന് വറുത്തു, ആ വറുത്തതിൻ്റെ വെള്ളത്തിൻ്റെ ആ അംശമൊക്കെ പോയി കണ്ടോ. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ടാന്ന് വേണമെങ്കിൽ വെക്കാട്ടോ, നമുക്ക് വറുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കണം. അത് നമ്മളുടെ മുതിര വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുക്കണം, കുറച്ചധികം തേങ്ങയും വേണം കേട്ടോ. അപ്പൊ ആ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂട്ടത്തില് ഉള്ളി ഇട്ട് കൊടുക്കാം, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം, ഇത് 2 ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ചോക്കിനെ വറുത്തെടുക്കുക കേട്ടോ. അപ്പൊ 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണ വേണം തിരക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം നമുക്ക് തേങ്ങ വഴറ്റിയെടുക്കാൻ. കുറച്ച് പുളി ഒരു ചെറിയ ബൗളിൽ ഇട്ട് വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു തക്കാളിയും കൂടി ഇട്ട് വേവിക്കാം, പക്ഷേ ഞാൻ തക്കാളി ഇട്ടില്ല കേട്ടോ. നന്നായിട്ട് ചോന്ന് വരട്ടെ. ഞാൻ ഈ നമ്മുടെ മുതിര വേവിച്ചത് കുക്കറിൽ നിന്ന് ഞാൻ ഇഡ്ഡലിയിലേക്ക് മാറ്റി.
ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് നമ്മളെ കൂട്ട് അരയ്ക്കാം പുളിവെള്ളം ഒഴിക്കാനേ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ നമ്മളെ തേങ്ങ നന്നായി ഞാൻ വറുത്തു ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി ഇടുമ്പോൾ കരിയരുത് എരുത് കാരണം ചൂട് കൂടുതലുണ്ടെങ്കിൽ മുളക് പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോകും അപ്പം ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ഇത് നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ നമ്മൾ വറുത്ത് വെച്ച മുളക് പൊടി മല്ലിപ്പൊടി ആണെങ്കിൽ പോലും തേങ്ങയിൽ ഒരു ലേശം ഇട്ടൊന്ന് ചൂടാക്കുകയാണ് നല്ലത് അപ്പോഴാണ് ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുക ഒരു ലേശം ചൂടാറിയപ്പോൾ ഞാൻ എൻ്റെ മിക്സറ് ജാറിലേക്ക് ഇട്ടു ഇനി നമ്മളത് നന്നായിട്ട് അരക്കണം കേട്ടോ ഒട്ടും തരിയില്ലാതെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ നമ്മളുടെ മുതിര നല്ലോണം തിളച്ചു അപ്പം ഞാനിത് കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട് നല്ലപോലെ നല്ല മിനുന്നിന് അരച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് അരച്ചത് ചിലപ്പോൾ അരഞ്ഞില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഇതും കൂടി ഞാൻ അരച്ചിട്ട് വരാം അപ്പം ഞാൻ തേങ്ങ അരച്ചൊഴിച്ചു നല്ല മിനുന്നിന് അരക്കണം ഇതാട്ടോ നമ്മളുടെ പാലക്കാടൻ ഭാഷയിൽ പറയുകയാണ് വെച്ചാൽ കൊള്ളുപുളി നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ നമുക്ക് ഉപ്പ് മതിയോ മുളക് മതിയോ എന്നൊക്കെ നോക്കാം നമ്മുടെ പുളി തിളച്ചു കേട്ടോ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കണ്ട ഇതപ്പം ഇനിയിപ്പം നമ്മുടെ കളിച്ചട്ടിയിലാകുമ്പോൾ ഇരുന്ന് ഒന്നും കൂടി തിളക്കിയത് അപ്പം ഞാനിത് ഓഫ് ചെയ്യാണ് അത് കഴിഞ്ഞ് നമുക്ക് കടുക് വറുത്തുക കേട്ടോ ഒരു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കണേ നമുക്ക് ഇത്തിരി ഉലുവ പൊട്ടിക്കാം ചുവന്നമുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.